നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അടുത്ത 5 വർഷത്തേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവില്ലെന്ന് കരുതിയവരെല്ലാം ഞെട്ടാൻ തയ്യാറെടുത്തോളൂ. ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ? പിണറായി വിജയന്റെ സ്ഥാനം തെറിക്കുമോ എന്നാലോചിച്ച് സഖാക്കളൊന്നും വിഷമിക്കേണ്ട. പിണറായി തെറിക്കുമല്ലോ എന്നോർത്ത് VSന് സന്തോഷിക്കാനും തൽക്കാലം അവസരമില്ല. ഇതൊന്നും സംഭവിക്കാതെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും. ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ഞായറാഴ്ച രാവിലെ പുതുപ്പള്ളി പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത ശേഷം ചുമതലയേൽക്കും. മുകളിൽ പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടണ്ട, പറഞ്ഞത് സത്യമാണ്, പക്ഷേ സിനിമയിലാണെന്ന് മാത്രം. അടുത്ത 3 മാസത്തേക്ക് ഇടയ്ക്കിടെ ഈ വേഷം അദ്ദേഹത്തിന് അണിയേണ്ടി വരും. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ സൈമൺ അജ്ലിൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പീറ്റർ എന്ന സിനിമയിലാണ് പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രി വേഷമണിയുന്നത്. ഞായറാഴ്ച രാവിലെ 7:30 പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിലെ കൽക്കുരിശിൽ മെഴുകുതിരി തെളിയിച്ചാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഞായറാഴ്ച പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കുർബാനയും പുതുപ്പള്ളിയിലെ നിവേദന തിരക്കും മറ്റുമാണ് ഷൂട്ട് ചെയ്തത്. ന്യൂ ജനറേഷൻ ഫീച്ചർ സിനിമയാണെങ്കിലും ഉമ്മൻചാണ്ടി പതിവ് കുഞ്ഞുഞ്ഞു ശൈലിയിൽ തന്നെയായിരിക്കും. കുട്ടികളുടെയും പരാതികളുടെയും വിഷമതകളും കേട്ട് പരിഹാരം കാണുന്ന മുഖ്യമന്ത്രിയുടെ റോളാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. കോഴിക്കോട്, ഡൽഹി, കുട്ടിക്കാനം, കോട്ടയം എന്നിവിടങ്ങളിലും പുതുപ്പള്ളിക്ക് പുറമെ ഷൂട്ടിംഗ് ഉണ്ട്. ചിത്രത്തിൽ 2 ഗാനങ്ങളും വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ പ്രമീളാദേവിയാണ് എഴുതുന്നത്. ഇതുകൂടാതെ 5 ദിവസങ്ങൾ കൂടി പുതുപ്പള്ളിയിലെ വീട്ടിലും പരിസരങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ തീയതി ഫൈനൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഉമ്മൻചാണ്ടിയും സിനിമയിൽ അഭിനയിക്കുന്നു. ഈ വാർത്തകൾ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.